നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ എല്ലാവരും വീണ്ടും കോവിഡ് എന്ന ഭയത്തിൽ നിൽക്കുന്ന ഒരു സമയമാണിത്. കേരളത്തിൽ തുടർച്ചയായി കോവിഡ് രോഗികൾ കൂടി വരുന്ന ഈ സമയത്ത് നമ്മളോടൊപ്പം ചേർന്ന രണ്ട് ശീലങ്ങളുണ്ട്. ഒന്ന് മാസ്ക് തന്നെ, മറ്റൊന്ന് സാനിറ്റൈസർ. ഇപ്പോൾ സാനിറ്റൈസർ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടെൻഡൻസിയാണ് ഇന്ന് പലർക്കിടയിലും നമ്മൾ കാണുന്നത്. പക്ഷേ പഴയതുപോലെ നമ്മളിപ്പോൾ മാസ്ക് കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടോ? അവനവനോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. പേരിനൊരു മാസ്ക് എന്ന രീതിയിലാണ് പലരും ഈ ആവരണം മുഖത്ത് അണിയുന്നത്. കോവിഡ് പെരുകി വരുന്ന ഈ സമയത്ത് അലസമായി ഉപയോഗിക്കേണ്ട ഒരു സാധനമാണോ മാസ്ക്? അല്ല. ഇപ്പോൾ കേരളത്തിൽ കൊറോണ വൈറസിൻ്റെ പുതിയ വകഭേദങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇവയെ ചെറുക്കാൻ നിലവിൽ ഉപയോഗിക്കുന്ന ഒറ്റ മാസ്ക് മതിയാവില്ലെന്നും ഡബിൾ മാസ്ക് ഉപയോഗിക്കണമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇക്കാര്യം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവിഷൻസ് അഥവാ DCC ആണ് ഈ ഇരട്ട മാസ്ക് എന്ന പുതിയ മാർഗനിർദ്ദേശം കൊണ്ടുവന്നത്. മാസ്ക് ഫിറ്റായി ധരിക്കുന്നത് വഴി വായ ചോർന്നു പോകുന്നത് തടയാനും മാസ്കിൻ്റെ എണ്ണം കൂട്ടി ഫിൽട്രേഷൻ മെച്ചപ്പെടുത്താനുമാണ് ഈ രീതി ശുപാർശ ചെയ്തത്. നിങ്ങൾക്ക് കോവിഡ് ഉണ്ടെങ്കിൽ ഇരട്ട മാസ്ക് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും വരുന്ന വൈറസ് നിറഞ്ഞ വായുവോ സ്രവവോ പുറത്തേക്ക് പടരുന്നത് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇതുവഴി നിങ്ങളിലൂടെ മറ്റൊരാൾക്ക് രോഗം വരാനുള്ള സാധ്യതയും കുറയും. ഒപ്പം മറ്റൊരാളിൽ നിന്ന് വരുന്ന വൈറസ് അടങ്ങിയ വായുവോ സ്രവവോ നിങ്ങളിലെത്തുന്നതും തടയാനും ഈ ഡബിൾ മാസ്ക് വഴി കഴിയും. ഡബിൾ മാസ്ക് ധരിക്കുന്നത് വഴി 85.4% അണുക്കളെയും തടയാനാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. മാസ്ക് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ മുഖത്തിൽ പരമാവധി ചേർത്ത് നിൽക്കുന്ന രീതിയിൽ ധരിക്കണം എന്നതാണ്. മുഖത്തിന് ഫിറ്റല്ലാതെ ധരിച്ചാൽ മാസ്കിനും മുഖത്തിനുമിടയിൽ വിടവുണ്ടാവുകയും ഇതിലൂടെ വായു അകത്തേക്കും പുറത്തേക്കും പോകാൻ ഇടയാകും. അപ്പോൾ നമ്മൾ മാസ്ക് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മാസ്ക് ഫിറ്റായി ധരിക്കണം. മറ്റൊന്ന്, ഡബിൾ മാസ്ക് ഉപയോഗം. ആദ്യം നമുക്ക് മാസ്ക് ഫിറ്റായി നിൽക്കാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാം. നോസ് വയറുള്ള മാസ്ക് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഈ നോസ് വയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ N95 കാണാൻ സാധിക്കുന്നതാണ്. ഈ നോസ് ഫിറ്റായി നിൽക്കും. അതുവഴി നമ്മൾ മൂക്കിന് മുകളിൽ അമർത്തി വെക്കാനുള്ള കനം കുറഞ്ഞ ലോഹ കമ്പിയുള്ള മാസ്കാണ് ഈ നോസ് വയർ മാസ്ക് എന്ന് പറയുന്നത്. പിന്നെ മാസ്ക് ഫിറ്റർ ബ്രേസസും ഉപയോഗിക്കാവുന്നതാണ്. ഇത് തുണി മാസ്കുകളുടെ മുകളിലും അല്ലെങ്കിൽ സർജിക്കൽ മാസ്കുകളുടെ മുകളിലും ഉപയോഗിച്ചാൽ മാസ്ക് മുഖത്ത് ഫിറ്റായി ഇരിക്കുന്നതാണ്. സർജിക്കൽ മാസ്ക് ധരിക്കുമ്പോൾ ചെവിയിൽ കൊളുത്തുന്ന വള്ളിയുടെ അറ്റത്തെ ഭാഗം കുടുക്കിട്ട് മാസ്കിൻ്റെ വശങ്ങൾ വലിച്ചു കെട്ടുന്നത് നല്ലതാണ്. കവിളിനോട് ചേർന്നിരിക്കുന്ന ഭാഗത്ത് വിടവ് വരാതിരിക്കാൻ ഇത് സഹായിക്കും. ഇതിലൂടെ 77% വൈറസിനെ തടയാനാകും. സർജിക്കൽ മാസ്ക് ഉപയോഗിക്കുന്നതിലൂടെ 56.1% അണുക്കളെയും തുണി മാസ്ക് ഉപയോഗിക്കുന്നതിലൂടെ 51.4% അണുക്കളെയും മാത്രമാണ് തടയുന്നത്. ഇനി ഡബിൾ മാസ്ക് ധരിക്കാം. ഒന്നിനു മുകളിൽ ഒന്നായി രണ്ട് മാസ്കുകൾ ധരിക്കുമ്പോൾ മാസ്കിൻ്റെ ഫിൽട്രേഷനുള്ള കഴിവ് മെച്ചപ്പെടുന്നു. ഇതുവഴി വൈറസ് കലർന്ന സ്രവം അകത്തേക്കും പുറത്തേക്കും പോകുന്നത് തടയാൻ സഹായിക്കുന്നു. രോഗമുള്ളയാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരാതിരിക്കാനും മറ്റുള്ളവരിൽ നിന്ന് രോഗം പടരാതിരിക്കാനും ഇത് സഹായിക്കുന്നതാണ്. ഇത്തരത്തിൽ ഡബിൾ മാസ്ക് ധരിക്കുന്നത് വഴി 85.4% അണുക്കളെയും തടയാനാകും. ഇനി മാസ്ക് ധരിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒന്ന് നമുക്ക് നോക്കാം. രണ്ട് സർജിക്കൽ മാസ്കുകൾ ഒന്നിച്ച് ഡബിൾ മാസ്കായി ഉപയോഗിക്കാൻ പാടില്ല. രണ്ട് തുണി മാസ്ക് ഒന്നിച്ച് ഡബിൾ മാസ്കായും ഉപയോഗിക്കാൻ പാടില്ല. N95 മാസ്കും മറ്റ് മാസ്കും കൂടി ഡബിൾ മാസ്കായി ഉപയോഗിക്കരുത്. N95 മാസ്ക് ഗോൾഡ് സ്റ്റാൻഡേർഡ് മാസ്കാണ്. ഇത് മുഖത്തെ കൃത്യമായി അടച്ച് സംരക്ഷിക്കും. ഒപ്പം 95% അണുക്കളെയും ഫിൽട്ടർ ചെയ്യുന്നതാണ്. അതിനാൽ തന്നെ ഡബിൾ മാസ്ക് ഉപയോഗിക്കേണ്ട കാര്യവുമില്ല. മാസ്ക് ശരിയായ രീതിയിലാണോ ധരിച്ചിരിക്കുന്നതെന്ന് അതെങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കൃത്യമായി മാസ്ക് മുഖത്തോട് ചേർന്നിരുന്നാൽ ശ്വാസം അകത്തെടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും അതിനനുസരിച്ച് മാസ്കിനും ചലനമുണ്ടാകും. മാസ്ക് ധരിച്ച് കണ്ണട വയ്ക്കുമ്പോൾ കണ്ണടയിൽ ഈർപ്പം നിറഞ്ഞ് കാഴ്ച മറയുന്നുണ്ടെങ്കിൽ മാസ്കിന് പുറത്തുകൂടെ ശ്വാസം പുറത്തു പോകുന്നുണ്ട് എന്നതാണ്.
അതായത് ശരിയായ രീതിയിലല്ല മാസ്ക് ധരിച്ചിരിക്കുന്നത് എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇരട്ട മാസ്ക് അഥവാ ഡബിൾ മാസ്ക് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്.